ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വിഭവമാണ് ഐസ്ക്രീം. നമുക്ക് നാച്ചുറലായിട്ടുള്ള ചേരുവകൾ ഉപയോഗിച്ച് വീട്ടിൽ ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സാധാരണ ഐസ്ക്രീം ഉണ്ടാക്കുന്ന പോലെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മറ്റ് മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ തയ്യാറാക്കിയിരിക്കുന്ന ചേരുവകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണിത് തയ്യാറാക്കിയെടുത്തതെന്നൊക്കെ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ്ക്രീമാണിത്, നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഐസ്ക്രീമിന് നമുക്ക് പാല് വേണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാല് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാല് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഐസായിരിക്കുന്ന പാലാണ്. നമുക്ക് 1/2 കപ്പ് പാല് ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പാല് ചെറുതായിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. എന്നിട്ട് അടുത്ത ചേരുവകൾ നമുക്കിതിൽ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം റൂം ടെമ്പറേച്ചറുള്ള പാലാണെങ്കിൽ നമുക്ക് അപ്പം തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇതൊന്ന് ലൈറ്റായിട്ട് ചൂടാവുന്നവരെ ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. ലൈറ്റായി ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. മിൽക്ക് പൗഡർ 10 രൂപയുടെ ഒരു പാക്കറ്റ് ഉണ്ട്, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊരു ഇളം ചൂടുണ്ടെങ്കിലേ നന്നായിട്ട് രണ്ടും കൂടി മിക്സ് ആവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അത് പാൽപ്പൊടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കോൺഫ്ലോർ ആണ്. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതും പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോൺഫ്ലോറും നന്നായിട്ട് മിക്സായി. ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ബൂസ്റ്റും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം നമുക്കിത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നന്നായിട്ട് തിളപ്പിച്ച് നമുക്ക് കുറുക്കിയെടുക്കാം. പഞ്ചസാര ഇടാൻ മറക്കരുത്. അപ്പോൾ പഞ്ചസാര മധുരം നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ബൂസ്റ്റിലൊക്കെ പഞ്ചസാരയുണ്ട്, മിൽക്ക് പൗഡറിൽ പഞ്ചസാരയുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിനൊരു ലൈറ്റ് മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ അത് കുറച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ നന്നായി തിളച്ച് നന്നായി പതഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ കോൺഫ്ലോറൊക്കെ നന്നായിട്ടൊന്ന് കുക്കാവാനുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാനായി വെക്കാം. ചൂടാറിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കാം നമുക്കിത്. അപ്പോൾ ചൂട് നന്നായിട്ട് അറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ദേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കണം. ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഒരു 12 മണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണം. ഫ്രിഡ്ജിലെന്ന് പറയുമ്പോൾ ഫ്രീസറിൽ സൂക്ഷിക്കണം. 8 മുതൽ 12 മണിക്കൂർ വരെയാണ് ഐസ്ക്രീം ആവാനായിട്ട് വേണ്ടത്. നന്നായിട്ട് ഫ്രീസായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്കൂപ്പർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് എടുക്കാൻ കിട്ടും. നമുക്ക് സ്പൂണൊക്കെ വെച്ചിട്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എടുക്കാനായിട്ട്. ഞാൻ ശരിക്കും ഇത് തലേ ദിവസം ഒരു 5 മണി സമയത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഈ എടുക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിക്ക് എടുക്കുന്നത്. അപ്പോൾ കുറച്ചധികം സമയം തന്നെ ഫ്രിഡ്ജിലിരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം റെഡിയാണ്. അപ്പോൾ നിങ്ങളിതുപോലെ തയ്യാറാക്കി നോക്കണം കേട്ടോ. താങ്ക് യു.